ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ക്രിസ്റ്റകല ഇവിടെ പാടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സുരേന്ദ്രന്റെ ഊഴമാണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ സുരേന്ദ്രൻ. ഹലോ. ഹലോ. കേട്ടല്ലോ, നമ്മുടെ സ്റ്റാർ സീറ്റിൽ നിന്ന് ക്രിസ്റ്റകല ഇവിടെ എത്തി, പാടി, നല്ല കമൻസ് വാങ്ങിച്ചു. അപ്പം ഇനി സുരേന്ദ്രന്റെ ഊഴമാണ്. ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഷെരീഫ് സാർ പാടിയ ഉൽവർ ബിലാലിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പാടുന്നത്. ഓക്കെ, ആരാ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ്? ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അത് ശരി. ഓക്കെ, അപ്പോൾ വെൽ പ്രിപ്പയർഡ് ആണല്ലോ. ഓ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്ക് സോങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഉൽവർ ബിലാൽ, മോനെ ഇത് ഷെരീഫ് ക പാടിയതല്ലേ? അതെ സർ. ഇതാരാ എഴുതിയത്? ഷെരീഫ് കയോട് ചോദിച്ചോ? ചോദിച്ചു, ഒരുപാട് മുമ്പ് പാടിയ പാട്ടാന്നാ പറഞ്ഞത്. അപ്പോൾ ഷെരീഫ് ക ഓർമ്മ ഇല്ലാന്ന് പറഞ്ഞു. ആ, ഓക്കെ ഓക്കെ. ബിലാലിന്റെ കഥ, ബിലാലിന്റെ കഥ ഇവിടെ മുമ്പ് ചരിത്രം ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ബിലാലിന്റെ ചരിത്രം തന്നെയാണ്. അതിലെ മറ്റൊരു സംഭവമാണ് പറയുന്നത്, ബിലാലിനൊരു വലിയ മാറ്റമാണ് നബി തിരുവേനിയുമായുള്ള ബന്ധമുണ്ടാക്കിയത്. അദ്ദേഹം അടിമയായിരുന്നു, കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അങ്ങനെ നബി അദ്ദേഹത്തിന് വലിയ പദവി നൽകുകയാണ്. കാരണം ഈ അയിത്തം ഒക്കെ വലിയൊരു വിഷയമുള്ള കാലത്ത് വലിയൊരു പദവി, ബാങ്ക് വിളിക്കാനുള്ള പദവിയൊക്കെ നൽകുന്ന ബിലാൽ, ബിലാലി നബിയുമായി അങ്ങനെ ജീവിക്കുന്ന കാലത്താണ് നബി മരണപ്പെടുന്നത്. ഈ മരണം വാർത്ത അറിഞ്ഞപ്പം ബിലാൽ ആകെ തകർന്നു പോവുകയാണ്. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ മദീനയിൽ ഓടി നടക്കുകയാണ്. ഇനി ഞാനെന്തിനാണ് ജീവിക്കുന്നത്, നബിയില്ലാത്ത മദീനത്ത് ഞാനെന്തിനാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷാമിലേക്ക് പോവുകയാണ്. ഞാനിനി മക്കയിലോട്ടില്ല, കാരണം അല്ല, മദീനയിലോട്ടില്ല, പിന്നെ എനിക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, നബിയില്ലാത്ത മദീനയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ, ഷാമിലേക്ക് പോകുമ്പം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പോയി പിടിച്ചു കൊണ്ടുവരികയാണ്. മരണമൊക്കെ സ്വാഭാവികമാണ്, ഞങ്ങളൊക്കെ ഇത് സഹിക്കുന്നില്ല, ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട നബി, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ വീണ്ടും മദീനയിൽ നബിയെ ഓർത്തുകൊണ്ട്, നബിയോടൊപ്പം ജീവിച്ച നാളുകൾ ഓർത്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നബിയുടെ വേർപാടിലുള്ള ഒരു സങ്കടമാണ് ഈ ഈ പാട്ടിൽ പറയുന്നത്. ഒരു ഒരർത്ഥത്തിലൊരു പ്രവാചക പ്രണയത്തിൻ്റെ ഒരു ആ ഒരു വലിയ മുഹൂർത്തമാണ് നമ്മുടെ മുമ്പിൽ ബിലാലിൻ്റെ ഈ ഒരു ചരിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സുരേന്ദ്ര, സുഖമല്ലേ സുരേന്ദ്ര? സുഖം സർ. അപ്പം ക്രിസ്റ്റകല പാടിയത് മോൻ കേട്ടല്ലോ. കേട്ടു. അപ്പം അതായത് അവിടുന്ന് ഇറങ്ങില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ള ലൈനിലാണ് ക്രിസ്റ്റകല ഉള്ളത്. കണ്ടേ, ഇപ്പം കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റാറിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതൊക്കെ ഹൈറ്റില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ സുരേന്ദ്ര, ഇപ്പം ക്രിസ്റ്റകലയുടെ പാട്ട് കേട്ടു. അപ്പോൾ ക്രിസ്റ്റകല അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അതിലും നല്ലൊരു പാട്ട് പാടണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പം ജഡ്ജസ് പറഞ്ഞ കേട്ടല്ലോ, നമ്മുടെ ടോപ്പ് കണ്ടൻ്ററാണ് ക്രിസ്റ്റകല. അപ്പം ക്രിസ്റ്റകലയെക്കാളും നന്നായി പെർഫോം ചെയ്താൽ ആ സ്റ്റാർ സീറ്റ് സ്വന്തം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചെക്ക് ഇറ്റ് ഔട്ട്. ത്തിൻ കഥയിശലുകളായി കോർക്കാം, പിരിയാത്ത തിരിശം നബിയിൽ വച്ച ബിലാലിനെ ഓർമ്മിക്കാം. ഞാൻ ആ ചരിതം വിവരിക്കാം. ഒലിവർ ബിലാലിൻ ത്യാഗത്തിൻ കഥയിശലുകളായി കോർക്കാം, പിരിയാത്ത തിരിശം നബിയിൽ വച്ച ബിലാലിനെ ഓർമ്മിക്കാം. ഞാൻ ആ ചരിതം വിവരിക്കാം. Thank you.
പോയ നോവ് പോലതാ. ആഹാരസൂലിംഗ ഫാത്തറിഞ്ഞ നേരമിൽ ബിലാൽ ഇടനെഞ്ചു പൊട്ടി തകർന്നു പോയ നോവ് പോലതാ. ചിത്തം തെറ്റിയ പോൽ ബിലാൽ തെരുവെല്ലാം ചുറ്റുന്നു. റസൂലിൻ അക്ബറ കാണും തോറും കരയുന്നു. തോരാത്ത കണ്ണീരാൽ ബിലാൽ ഉരുകി കഴിയുന്നു. തീരാത്ത സങ്കടമാൽ മദീന വിട്ടു പോകുന്നു, ഷാമിലേക്ക് പോകുന്നു. ഒലിവർ ബിലാലിൻ ത്യാഗത്തിൻ കഥൈശലുകളായി കോർക്കാം. പിരിയാത്ത പിരിശം നബിയിൽ വച്ച ബിലാലിനെ ഓർമ്മിക്കാം. ഞാൻ ആ ചരിതം വിവരിക്കാം. ചെല്ലുന്നു ഓരോ ബിലാലെ മദീനത്തെ എന്നവർ ചൊല്ലുന്നു. പുണ്യ ബിലാലിനെ തേടിക്കൊണ്ട് ഉമറത ചെല്ലുന്നു ഓരോ ബിലാലെ മദീനത്തെ എന്നവർ ചൊല്ലുന്നു. എൻ്റെ ഹബീബില്ലാത്ത മദീനത്തേക്കിനി ഞാനില്ല. റസൂലിൻ അക്ബറ കണ്ടാൽ താങ്ങാനാകില്ല. ഒടുവിൽ ബിലാലിൻ ഉമറിന അപേക്ഷയിൽ ഒഴിയാനായില്ല. ഉരുകുന്ന കൽബാൽ റൗളയിൽ എത്തി ബിലാൽ റളിയല്ല, എത്തി ബിലാൽ റളിയല്ല. ഒളിവർ ബിലാലിൻ ത്യാഗത്തിൻ കഥൈശലുകളായി കോർക്കാം. പിരിയാത്ത പിരിശം നബിയിൽ വച്ച ബിലാലിനെ ഓർമ്മിക്കാം. ഞാൻ ആ ചരിതം വിവരിക്കാം. കണ്ടതിൽ നെഞ്ചം പൊരിയുന്നു. സഹിയില്ലാത്ത ബിലാലിൽ ഉമറും സാന്ത്വനമോതുന്നു. മുത്ത് റസൂലിൻ അക്ബറ കണ്ടതിൽ നെഞ്ചം പൊരിയുന്നു. സഹിയില്ലാത്ത ബിലാലിൽ ഉമറും സാന്ത്വനമോതുന്നു. ഇനിയും മാറ്റിലു ബാങ്കുലി കേൾക്കാൻ ഉമറും അപേക്ഷിച്ചു. ഇടറും സ്വരത്താലാമാൻ ബാങ്കും വിളിക്കുന്നു. മലയാളൊഴുകും ബാങ്കുലി കേട്ട് മദീനക്കാർ വന്നു. അഭിവന്ദ്യരായ ബിലാലിനെ സർവരും വാരി ഉണരുന്നു. ബാങ്കിൻ മാറ്റൊലി പൊങ്ങുന്നു, ബാങ്കിൻ മാറ്റൊലി പൊങ്ങുന്നു, ബാങ്കിൻ മാറ്റൊലി പൊങ്ങുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുല്ലാ. വേന്ദ്രൻ, വാക്കുകളില്ല, മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് കമന്റ്സിലേക്ക് പോവാം ഡയറക്ട്ലി. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു ഷാൻ സർ. സുരേന്ദ്ര സർ,
എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് സുരേന്ദ്രൻ്റെ സിംഗിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ഓഡിഷന് വന്ന സുരേന്ദ്രനല്ല ഇപ്പം. ഇപ്പം സുരേന്ദ്രൻ വളരെ നന്നായിട്ട് പാടുന്നുണ്ട്, അതിൻ്റെ വാക്കുകൾക്ക് ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഫീല് കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് ഇപ്പം. അപ്പം നമുക്ക് ഇപ്പം ക്രിസ്റ്റകലയുടെ പാട്ടിൻ്റെ അത്ര എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാനുള്ളത്. ഇപ്പം ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ മോൻ എന്തായാലും വളരെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷേ, ആദം ഹവ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടിയില്ലേ സുരേന്ദ്രനെ? ആ പാട്ടൊക്കെ സുരേന്ദ്രൻ അങ്ങ് ഒപ്പിക്കുകയായിരുന്നു. അത് ഷാൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ്, ആ ഒരു വലിയൊരു മാറ്റം സുരേന്ദ്രനിൽ കാണാനുണ്ട്. പിന്നെ നല്ല ഫീലുണ്ടായിരുന്നു, നല്ല ആ കഥ എന്താ പറയുക, മനോഹരമായിട്ട് തന്നെ മോനിവിടെ അവതരിപ്പിച്ചു ആ ചരിത്രം. പിന്നെ അവസാനം എനിക്ക് തോന്നി ആ ബാങ്ക് അവസാനത്തെ ആ ഒരു ഫിനിഷ് അങ്ങനെ തന്നെയാണോ? പക്ഷെ ആണ്, പക്ഷെ മോനെ തന്നെ ഒരു കൺഫ്യൂ സംഗതി അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അതവിടെ എൻഡ് ചെയ്തത് മോനെ തന്നെ ഒരു കൺഫ്യൂഷനിലെ പോലെ ആയി. ഞങ്ങളിവിടെ ചോദിച്ചു എന്താണിത്, അപ്പം അതങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാണ് നമുക്ക് തോന്നണം. അത് മാത്രമേ ഞങ്ങൾ അത് മാത്രം ഡിസ്കസ് ചെയ്തു. കാരണം അതങ്ങനെ ആണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇട്ട് പോയ പോലെ തോന്നി. അപ്പോൾ മോനെ തന്നെ ഒരു കൺഫ്യൂഷനായി. അപ്പം ഒരു പെർഫെക്ഷൻ്റെ പ്രശ്നമാണ് അവിടെ. പിന്നെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ എന്നുള്ളടത്ത് ഒരു ചെറിയൊരു അക്ഷര പ്രശ്നമുണ്ട്. അത് ഞാൻ അത് മാത്രം കുറ്റം കണ്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ അതിനു വേണ്ടി പറയുകയാണെന്നല്ല. കാരണം അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായൊരു വചനമാണത്. ഈ ദൈവമല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാന കാര്യം അവിടെ ഉച്ചരിക്കുമ്പോൾ അത് ചില ആളുകൾ സൂക്ഷ്മമായിട്ട് അത് ശ്രദ്ധിക്കും. അതുകൊണ്ട് അല്ല ഇലാഹയാണ്, ഹിലാഹയല്ല. മോൻ രണ്ടും എച്ച് ആണ് പറഞ്ഞത് അല്ലേ? അല്ല ഹിലാഹ എന്നാണ് പറഞ്ഞത്, അല്ല ഇലാഹയാണ്. അത് വളരെ പെട്ടെന്ന് മുഴച്ച് നിൽക്കുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രം. അത് ഇനി ഇതൊക്കെ സ്റ്റേജിലൊക്കെ പാടാം, അതുകൊണ്ട് അത് ആ സമയത്ത് അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി ഉദ്ദേശം. അത് ഇവിടെ ഒരു പാട്ടിൻ്റെ ഒരു മോൻ്റെ ഒരു ഓളത്തിൽ അതൊരു വലിയ സംഭവമായിട്ട് ഞാൻ പറയുകയല്ല, അത് വേറെ ഒരു തരത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ത്രൂ ഔട്ട് നല്ല നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ. ചേച്ചി സുരേന്ദ്രൻ, ഈ പാട്ട് എങ്ങനെയാണോ അത് നന്നായിട്ട് പാടി, അതാ ഞാൻ പറഞ്ഞത് കേട്ടാ. പിന്നെ ഈ പാട്ട് ഫീല് കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ആ പരിധിക്ക് അപ്പുറം അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പാട്ടിൻ്റെ ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ട് മോൻ പാടിയിട്ടുണ്ട്. പിന്നെ വേർഡ്സൊക്കെ നല്ല ക്ലിയറായിരുന്നു. പ്രത്യേകിച്ച് ചരിത്രമല്ലേ, ചരിത്രമാകുമ്പോൾ നമുക്ക് പറയുന്നത് എന്താന്ന് മനസ്സിലാവണം. അത് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ക്ലിയറായിരുന്നു. പിന്നെ ലാസ്റ്റ് പാടിയ അലാപില്ലേ, അള്ളാഹു അക്ബർ, അത് വളരെ നന്നായിട്ട് പാടി. അങ്ങനെ ആകെ കൂടെ മൊത്തം നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. സുരേന്ദ്രൻ, അപ്പം നൈസ് കമൻസ്. എല്ലാവരും പറഞ്ഞു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. ദാറ്റ്സ് വാട്ട് വി നീഡ്. ഞങ്ങൾക്കും അത് തന്നെയാണ് കേൾക്കാൻ ആഗ്രഹം. അപ്പം ഇനി നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനിൽ ആര് വിജയിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. യു ഹാവ് ടു വെയിറ്റ്.